ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെ VTS വെഡ്ഡിംഗ് സെന്ററിൽ നിന്നും വിവാഹ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവർ പർച്ചേസ് ചെയ്ത മുഴുവൻ തുകയും തിരിച്ചു കൊടുക്കുന്നു. VTS മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. രാഷ്ട്രീയ എതിർപ്പ് ശക്തമായതോടെ ഒരു റോഡിന് 2 ഉദ്ഘാടനം. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലെ ചെമ്പർശ്ശേരി നെല്ലിക്കുന്ന് റോഡാണ് 2 തവണ ഉദ്ഘാടനം ചെയ്തത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഇടതു പ്രതിനിധിയായ വാർഡംഗം ടി ശ്രീദേവിയും വൈകിട്ട് UDF പ്രതിനിധിയായ അഡ്വക്കേറ്റ് M ഉമ്മറമില്ലയുമാണ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. LDF UDF തമ്മിലുള്ള രാഷ്ട്രീയ എതിർപ്പിനെ തുടർന്നായിരുന്നു 2 ഉദ്ഘാടനം. നെല്ലിക്കുന്നുമ്മൽ പട്ടികജാതി കോളനിവാസികളുടെ നീണ്ട വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഒരു റോഡിനായി ഫണ്ട് അനുവദിക്കപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപയാണ് ഇതിന് വകയിരുത്തിയിട്ടുള്ളത്. പ്രവൃത്തിക്ക് ഫണ്ട് അനുവദിക്കപ്പെട്ടത് CPIM അംഗമായ ടി ശ്രീദേവിയുടെയും പാർട്ടി നേതൃത്വത്തിന്റെയും പരിശ്രമ ഫലമായിട്ടാണെന്നാണ് ആദ്യം ഉദ്ഘാടനം നിർവഹിച്ചവരുടെ വാദം. കൃത്യം 2 മണിക്ക് തന്നെ റോഡിന്റെ പ്രവർത്തനോദ്ഘാടനം വാർഡ് അംഗം ടി ശ്രീദേവി നിർവഹിച്ചു. റോഡിൽ കോൺക്രീറ്റ് ഇട്ടായിരുന്നു CPM-ന്റെ നേതൃത്വത്തിൽ വാർഡ് അംഗം ഉദ്ഘാടനം നടത്തിയത്. ിരിക്കുന്ന ഒരു മേഖലയായിരുന്നു അത്. നമ്മൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 2019-20 പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേണ്ടി എത്രയാണോ റോഡിന് ചെലവ് വരുന്ന തുക എന്നുള്ളത് 10 ലക്ഷം രൂപയോളം അനുവദിച്ചു തന്നു എന്ന് ഈ ഒരു അവസരത്തിൽ സംസ്ഥാന സർക്കാരിന് പ്രത്യേകമായിട്ട് അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് 7-ാം വാർഡിനെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ള ഒരു സമയമാണിപ്പോൾ. ഇത് ഈ റോഡ് ഉൾപ്പെടെ വേറെ 4 റോഡുകൾ കൂടി നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വാർഡിലേക്ക് അനുവദിച്ച് തന്നിട്ടുള്ള തുകകളെല്ലാം തന്നെ വാർഡിൻ്റെ വികസന പ്രവർത്തനത്തിനും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരപ്രദത്തിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള അതിൻ്റെ ഒരു ഭാഗമാവാൻ ആയി എന്നൊരു സന്തോഷവും കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ എല്ലാവരുമായിട്ട് പങ്കിടുകയാണ്. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൊരമ്പേൽ ശങ്കരൻ, DYFI ജില്ലാ സെക്രട്ടറി PK മുബഷിർ, യൂനസ് വടക്കൻ, സുന്ദരൻ ഈസ്റ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. കോളനിയുടെ റോഡ് പുനരുദ്ധാരണത്തിന് വേണ്ടി 10 ലക്ഷം രൂപ അനുവദിച്ച കേരളം ഭരിക്കുന്ന LDF സർക്കാരിനും പിണറായി മന്ത്രിസഭയ്ക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ റോഡ് പുനരുദ്ധാരണ പദ്ധതിക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ച ഞങ്ങളുടെ വാർഡ് മെമ്പർ സുമ ചേച്ചി, അതേപോലെ തന്നെ മലപ്പുറം ജില്ലാ സെക്രട്ടറി, DYFIയുടെ ജില്ലാ സെക്രട്ടറി മുബഷിർ, അതുപോലെ കൊരമ്പേൽ ശങ്കരേട്ടൻ, അതുപോലെ സുന്ദരേട്ടൻ, മറ്റുള്ള എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. വൈകിട്ട് 5-നാണ് UDF-ന്റെ നേതൃത്വത്തിലുള്ള ഉദ്ഘാടനം നടന്നത്. അഡ്വക്കേറ്റ് M ഉമ്മർ MLA ശിലാഫലകത്തിൽ നാടനീക്കി പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ആവശ്യങ്ങൾ വളരെ പെട്ടെന്ന് ഏത് ഫണ്ട് കിട്ടിയാലും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന അടിസ്ഥാനത്തിലാണ് 10 ലക്ഷം രൂപ ഇവിടെയൊക്കെ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതാണ് ഇവരത്ര നിർബന്ധപൂർവ്വം പറഞ്ഞത് എന്നറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് ഫണ്ട് അനുവദിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ പിന്നോക്ക പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് അവികസിത പ്രദേശങ്ങളിലേക്ക് വികസനം എത്തിക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി ചെയ്യാവുന്ന ഏറ്റവും വലിയ മഹത്തായ കർമ്മം എന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് വെറും പട്ടണങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് ഫണ്ട് അവിടെ. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NT അജിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PR രോഹിൽനാഥ് CPIM ഉദ്ഘാടനത്തെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി. ഈ പ്രദേശത്ത് ഉൾപ്പെടെ ഈ പഞ്ചായത്തിലും നിയോജകമണ്ഡലത്തിലുമായി 16ഓളം റോഡുകൾ പ്രളയ ദുരിതാശ്വാസ ഉൾപ്പെടെയുള്ള പദ്ധതികൾ അങ്ങ് കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ ഇന്ന് വളരെ യാദൃച്ഛികമായി ആരെയോ കൊഞ്ഞനം കുത്തുന്ന രീതിയിലേക്ക് ഒരു സാങ്കല്പിക ഉദ്ഘാടനം എന്ന് പറഞ്ഞൊരു തട്ടുകൂട്ട് ഉദ്ഘാടനം നടന്നത് നമ്മൾ ഇന്ന് നവമാധ്യമങ്ങളിലൂടെ കാണുവാൻ സാധിച്ചു. പക്ഷേ ഇത്തരത്തിലുള്ള കോപ്പായങ്ങൾ ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുടെ വികസനത്തിൽ കല്ലുകളി ഉണ്ടാക്കുന്ന നിലപാടുകൾ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ ചെയ്യുന്നത് ഭൂഷണമല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ന് രാവിലെ ഇവിടെ നടത്തപ്പെടുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞ പരിപാടിയിൽ ഈ പ്രദേശത്തെ ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ ഒരാൾ പോലും പങ്കെടുത്തിട്ടില്ല. ഏതോ പ്രദേശത്തു നിന്ന് കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകന്മാർ കടന്നു വന്ന് ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് അവരാണ് ഉത്തരത്തിലിരിക്കുന്ന പല്ലിയെ പോലെ എല്ലാം ഞങ്ങൾ എന്ന് പറയുന്നൊരു